ജയന്റെ മരണത്തിന് പിന്നിൽ സോമനോ? വല്ലാത്തൊരു ചോദ്യമാണിത്. ആ ചോദ്യമാണ് പൊളിറ്റിക്സ് കേരള ഇന്ന് ചോദിക്കുന്നത്. ജയനും സോമനും തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. സോമൻ്റെ മുക്കുവനെ സ്നേഹിച്ച ഭൂതത്തിൽ ഒക്കെ ജയിക്കാനായി ജനിച്ചവൻ എന്നീ ചിത്രങ്ങളിലൊക്കെ ജയനായിരുന്നു വില്ലൻ. ജയിക്കാനായി ജനിച്ചവനിൽ സോമനോടൊപ്പം പ്രേം നസീർ ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ ഒരു മത്സരം പിന്നീട് കടന്നു വന്നു. ജയൻ സൂപ്പർ താരമായി, സോമനും അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള താരമായി മാറി. ജയനും സോമനും ഒരുമിച്ച് മൾട്ടിസ്റ്റാർ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു. എങ്കിലും സുകുമാരനുമൊത്താണ് ജയൻ കൂടുതൽ അഭിനയിച്ചത്. സോമനും ഒറ്റ കുറച്ചേ അഭിനയിച്ചുള്ളൂ. കാരണം എന്തുകൊണ്ടോ ജയന് സോമനെ ഇഷ്ടമില്ലായിരുന്നു, സോമന് ജയനെ ഇഷ്ടമില്ലായിരുന്നു. ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് മലയാളത്തിൽ സജീവമായിരുന്നു. ഇരുവരും അതുല്യ നടന്മാർ. നടനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സോമൻ ജയനെക്കാളും വളരെ വളരെ കൂടുതൽ വളരെ വളരെ കൂടുതൽ ഉയരത്തിൽ നിൽക്കും. എന്നാൽ ആക്ഷൻ രംഗങ്ങളിൽ ജയൻ സോമനേക്കാൾ ഒരുപാട് കൂടുതൽ നിൽക്കും. റൊമാൻറ്റിക് രംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജയൻ്റെ റൊമാൻറ്റിക് രംഗങ്ങൾ വളരെ പ്രത്യേകത നിറഞ്ഞ രംഗങ്ങളാണ്. അങ്ങനെയാണ് അവർ. പക്ഷേ ഇവർ തങ്ങളിൽ ഉള്ള ഈഗോ ക്ലാഷ് സിനിമാ വൃത്തങ്ങളിൽ സംസാര വിഷയമായിരുന്നു. കോവളക്കത്തിൻ്റെ സെറ്റിൽ വെച്ച് സോമൻ ഫാൻസുകാർ സോമനൊരു സ്വീകരണം നൽകി. അത് ജയൻ്റെ അപകടം നടന്ന ഷോളാവാരത്ത് വെച്ചായിരുന്നു ആ സ്വീകരണം. ഒരുപാട് ആരാധകർ, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ ആരാധകർ വന്ന് സോമനെ ഹാരമണിയിച്ചു. സോമൻ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ അനുവദിച്ചു. അങ്ങനെ ഈ ആരാധകരുടെ ഇടയിൽ സോമൻ നിന്നു. ഇത് ജയന് അസ്വസ്ഥതയുണ്ടാക്കി എന്നാണ് പ്രശസ്ത പത്രപ്രവർത്തകൻ അന്തരിച്ച മണ്ണാറക്കയം ബേബി പറയുന്നത്. ഈ രംഗം വളരെ അസ്വസ്ഥതയുണ്ടാക്കി ജയന്. ജയനത് ഇഷ്ടപ്പെട്ടില്ല. കാരണം തൻ്റെ മുമ്പിൽ വെച്ച് സോമനെ ഇങ്ങനെ ആദരിക്കുന്നതും ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, ജയൻ ഇഷ്ടപ്പെട്ടില്ല. അത് ജയനെ ക്ഷുഭിതനാക്കി മാറ്റി. അതുകൊണ്ടാണ് ആദ്യ ടേക്ക് ഓക്കെ ആയിട്ടും, ഹെലികോപ്റ്റർ സംഘടനത്തിൻ്റെ ആദ്യ ടേക്ക് ഓക്കെ ആയിട്ടും രണ്ടാമത്തെ ടേക്കിന് ജയൻ നിർബന്ധം പിടിച്ചത്. അത് ജയൻ്റെ മനസ്സിൽ കിടന്നു. ഈ സോമന് ആരാധന കൊടുത്തത്, ആരാധകർ കൊടുത്ത സ്വീകരണം ജയൻ്റെ മനസ്സിൽ കിടന്നു. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഷോട്ട് എടുക്കാൻ ഇദ്ദേഹം നിർബന്ധം പ്രകടിപ്പിച്ചത്. ഈ രണ്ടാമത്തെ ഷോട്ടാണ് ജയൻ്റെ ജീവനെടുത്തത്. ജയൻ്റെ മരണം അറിഞ്ഞപ്പോൾ സോമനെ ഒരു വിഭാഗം ജയൻ ആരാധകർ ഹോട്ടലിൽ വെച്ച് കയ്യേറ്റം ചെയ്യാനൊക്കെ മുതിർന്നു. പിന്നീട് സോമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജയനുമായി നല്ല ബന്ധമായിരുന്നു, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. അത് സത്യമായിരുന്നു. പക്ഷേ ജയനുമായി എന്നും ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു, ജയനും ശ്രമിച്ചിരുന്നു. എന്തായാലും സോമന് നൽകിയ സ്വീകരണമാണ് ജയനെ അസ്വസ്ഥനാക്കിയതും കോവളക്കത്തിൻ്റെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്യണമെന്ന് ജയൻ ആവശ്യപ്പെട്ടതും. ജയൻ്റെ ആവശ്യം എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. കാരണം ജയൻ്റെ ആവശ്യം അന്ന് നിരസിക്കാൻ പറ്റില്ല. അത്രയേറെ സൂപ്പർ താരമാണ് ജയൻ. ആ റീഷൂട്ട് ചെയ്ത രംഗമാണ് ജയൻ്റെ മരണത്തിന് കാരണമായി മാറിയത്. ചുരുക്കത്തിൽ, സോമന് കൊടുത്ത സ്വീകരണം, ആരാധകർ കൊടുത്ത സ്വീകരണം ജയൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, ജയൻ്റെ മനസ്സിലുണ്ടാക്കിയ അപമാനം, അതാണ് റീഷൂട്ട് ചെയ്യാൻ ജയനെ തീരുമാനിച്ചതും ജയൻ നിർബന്ധം പിടിച്ചതും ജയനെ അനിവാര്യമായ മരണത്തിലേക്ക് കൊണ്ടുപോയതും.